Hello, namaskaram. Ellarkkum pudiyoru video like swagatham. Innu nammal ivide nokkan povunna Poco X3-de oru 6-7 maasathe usage engane undennullathine kurichana. Appo idin edakke enikku thoniya porayumagalum adhalle gunamayittu thoniyathokkeyanu innathe video-yilude nammal nokkan povunnathu. Oru 6 maasathinu shesham engane undennulla ee oru performance koravu vannittundo adeyo ayinte mattendengil kulappangal undo ennokkeyullathana innathe video-yilude pangu vekkan povunnathu. Poco X3 ലോട്ട് വരുമ്പോൾ 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 450 നെറ്റ്സ് ആണ് ഇതിന്റെ മാക്സ് ബ്രൈറ്റ്നെസ് വരുന്നത്. അതുപോലെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 180 ഹെർട്സിന്റെ ടച്ച് സാംപ്ലിംഗ് റേറ്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ടിൽ കിട്ടുന്നത്. ബാക്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. 64 മെഗാപിക്സലിന്റെ കോഡ് ക്യാമറയാണ് കിട്ടുന്നത്. സോണി MX680 സെൻസർ ആണ് വരുന്നത്. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ പഞ്ച് ഹോളിലാണ് ക്യാമറ വരുന്നത്. 20 മെഗാപിക്സലിന്റെ ആണ് സെൽഫി ക്യാമറ. ഇത് റിയർ സൈഡിലെ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 4K 30 FPS. അതുപോലെ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ഇത് 8 NM പ്രോസസ്സറാണ്. അഡ്രിനോ 618 എന്ന് പറഞ്ഞ GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പോക്കോ X3 എടുത്തു പറയേണ്ടത് ഇതിൽ 6000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ 33 W ആണ് ഫാസ്റ്റ് ചാർജർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഡുവൽ സ്പീക്കർ വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. അതുപോലെ സൈഡ് മൗണ്ടഡ് ആണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 BC ഇത് MIUI 12 വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രിപ്പിൾ കാർഡിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ഫോൺ 6 GB 128 GB ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 6 GB 64 GB വേർഷനും വരുന്നുണ്ട്. അതുപോലെ 8 GB 128 GB വേർഷനും വന്നിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 6 GB 128 GB ആണ്. അപ്പോൾ ഇനി 6 മാസത്തെ യൂസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഓരോ മേഖലയിലും വന്ന് പറയാം. ആദ്യം നമുക്ക് ഡിസൈൻ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ സൈഡിലെ ഡിസൈൻ പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഇത് പോർലുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ ഒരു തിളക്കത്തോട് തന്നെ പോക്കോ എന്നുള്ള ആ ലോഗോയ്ക്ക് നിങ്ങൾക്ക് തിളങ്ങുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ക്യാമറയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ക്യാമറ പമ്പിലെ പോർലുകളൊന്നും വന്നിട്ടില്ല. ഞാൻ കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സ്ക്രീൻ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കമ്പനി തന്ന ആ ഒരു മേടിച്ചപ്പോൾ ഉള്ള സ്ക്രീൻ കാർഡ് തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു പോർലുകൾ വന്നിട്ടുള്ളതെന്നല്ലാതെ വേറെ കാര്യമായ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ 6 മാസം 7 മാസത്തോളം ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരാം. ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്നും എനിക്ക് യാതൊരുവിധ ഇഷ്യൂവും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും വളരെ മികച്ചൊരു ഡിസ്പ്ലേ തന്നെ എന്ന് പറയാം. നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു കളറിങ്ങും ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ പോക്കോ X3 വന്നിരിക്കുന്ന ഡിസ്പ്ലേ. ഡിസ്പ്ലേയുടെ ഒരു ഫ്ലിക്കറിങ്ങോ അല്ലെങ്കിൽ ലൈറ്റ് ഡിമ്മ ആകുമല്ലോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്നില്ല. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ടച്ചൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടച്ച് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നമ്മൾ തൊടുമ്പോൾ അപ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് ഫാസ്റ്റ് കൂടുതലാണ്. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ പോർലുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല, ഒരു പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അത്ര സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയാം. അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്യാമറയുടെ ഭാഗത്തുനിന്നാണ്. റിയർ സൈഡിലെ ക്യാമറയിൽ എനിക്ക് 1-2 ഇഷ്യൂകൾ വന്നായിരുന്നു. അതായത് പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ പ്രോ മോഡ് എടുക്കുമ്പോഴും ഫോൺ ലാഗ് ആകുന്നുണ്ടായിരുന്നു. ഫോണിൽ അത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഈ അൾട്രാ വൈഡ് ആംഗിൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. മറ്റേതൊക്കെ ഇടയ്ക്ക് സ്റ്റക്ക് മാറുമായിരുന്നു, ചില സമയങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് ഇപ്പോൾ അപ്ഡേറ്റിലൂടെ ആ ഒരു പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അൾട്രാ വൈഡ് ആംഗിൾ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വീഡിയോസും പ്രോ മോഡിലേക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് 64 MP ആണ് മെയിൻ ക്യാമറ വരുന്നത്. ഇത് 64 MP എടുത്തിരിക്കുന്ന 1-2 ഇമേജുകളാണ്. അതുപോലെ ഇത് 16 MP നോർമൽ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഇമേജുകളാണ്. നിങ്ങൾക്ക് ഈ ഇമേജുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു ഇമേജ് തന്നെയാണ്. സൂം ചെയ്യുമ്പോഴൊന്നും ക്ലാരിറ്റി ഒന്നും പോകുന്നില്ല. അതുപോലെ അത്യാവശ്യം ക്ലാരിറ്റികൾ കിട്ടുന്നുണ്ട്. ഇതിൽ സോണി MX680 സെൻസറാണ് വരുന്നത്. അപ്പോൾ സോണിയുടെ ആ ഒരു ക്യാമറയുടെ ആ ഒരു പെർഫോമൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് മാക്രോ ലെങ്സ് ആണ്. ഈ മാക്രോ ലെങ്സിൽ നമുക്ക് മാക്രോ ലെങ്സ് എടുത്തൊരു ഷോട്ടാണ് ഇത്. അതുപോലെ നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും മാക്രോ ലെങ്സിൽ. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ തന്നെ മറ്റനവധി ഒത്തിരി ഫീച്ചേഴ്സുകളൊക്കെ വരുന്നുണ്ട്. സ്കൈ മോഡ് അങ്ങനെയുള്ള മോഡുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ സെൽഫി ക്യാമറ വരുന്നത് ഏകദേശം 20 MP സെൽഫി ക്യാമറ വരുന്നത്. അതിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇമേജുകളൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. നല്ല കളറിങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കളറിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഈ ഒരു ക്യാമറയുടെ ഭാഗത്ത് വരുന്ന മറ്റൊരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ലോ ലൈറ്റിൽ, അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റിലോട്ടൊക്കെ വരുമ്പോൾ ഇച്ചിരി ഒന്ന് ലൈറ്റ് ഡിം ആകുന്നുണ്ട്. പിന്നെ നൈറ്റ് മോഡ് ഉപയോഗിക്കുമ്പോഴും അത്ര കണ്ട ഒരു മറ്റ് ഫോണുകളിൽ കിട്ടുന്ന അത്ര ഒരു ക്ലിയർ ഇതിൽ കിട്ടുന്നില്ല. അടുത്തായിട്ട് പ്രോസസറിനെ പറ്റി നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു പ്രോസസ്സർ
പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 17,000 രൂപ റേഞ്ച് കിട്ടാവുന്ന നല്ലൊരു പ്രോസസർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 780G. ഈ ഒരു പ്രോസസർ ഉള്ളതുകൊണ്ട് തന്നെ ലാഗോ ഹാങ്ങോ അല്ലെ മറ്റൊരു വിധ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. വീഡിയോ കാണുമ്പോഴായാലും ഗെയിം കളിക്കുമ്പോഴായാലും എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു സ്റ്റക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മണിക്കൂറൊക്കെ നമുക്ക് പബ്ജി കളിക്കാം, യാതൊരുവിധ ഇഷ്യൂസ് ഒന്നും വരില്ല. അതുപോലെ ഓവർ ഹീറ്റിങ്ങിൻ്റെ വിഷയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. ഒരു നോർമലായിട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ കളിക്കുന്ന നല്ല ചൂടെത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹീറ്റിംഗ് അല്ലാതെ ഓവറായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. GPU ഭാഗത്തുനിന്നും യാതൊരുവിധ ഇഷ്യൂ ഒന്നും വരുന്നില്ല, എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോസസറിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂ പോലും വന്നിട്ടില്ല. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 6000mAh ബാറ്ററി ഉണ്ട്. 33 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ വരുന്നത്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമ്മൾ ഏകദേശം ചാർജ് ചെയ്യുമ്പോൾ 0 to 100 ആകാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ അടുത്ത സമയം എടുക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിലും ഈ ചാർജിങ് ഇടയ്ക്ക് സ്ലോ ആകും. അത് ചാർജറിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഫോണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അത് ഓട്ടോമാറ്റിക്കലി സ്ലോ ആകുന്ന മോഡലിലാണ് ചാർജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0 to 100 കണ്ടിന്യൂസ് ചാർജ് വരുമ്പോൾ ഇടയ്ക്ക് സ്ലോ ആയിട്ടായിരിക്കും ചാർജ് ചെയ്യുക. വീണ്ടും ഫാസ്റ്റ് ആകും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ സ്ലോ ആകും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും 0 to 100 വരെ ചാർജ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് 2 മണിക്കൂർ. 0 ഒന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 20% ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 50-60% ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ആകുന്നതാണ്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ മറ്റു ചില സുഹൃത്ത് പറയുന്നുണ്ട് അവരുടെ ഫോണ് 100% ആയി ചാർജർ ഊരിയ ഉടനെ തന്നെ 98% എന്ന് കാണിക്കുന്നു, 100% നിൽക്കുന്നില്ല, പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ പോക്കോ X2 വന്നായിരുന്നു. പക്ഷേ എൻ്റെ ഒരു യൂണിറ്റിൽ ഞാൻ നോക്കിയായിരുന്നു അത്, ഇതിൽ കാര്യമായ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. 100% തന്നെയാണ് നിൽക്കുന്നത്. ഊരുമ്പോഴാണേലും ഉപയോഗിക്കുന്നതിനനുസരിച്ച് കുറയുന്നതല്ലാതെ തനിയെ കുറയുന്നൊന്നുമില്ല. നിങ്ങൾക്കിവിടെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം 100% ചാർജ് ആയിട്ടുണ്ട് ഇപ്പം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് നേരം ഉപയോഗിക്കുന്നുണ്ട്, അത് കഴിഞ്ഞും കുറയുന്നൊന്നുമില്ല, ചാർജർ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂവിൻ്റെ വല്ല പ്രശ്നമായിരിക്കും, അതായത് വരും അപ്ഡേറ്റുകളിൽ ഫിക്സ് ആകുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് സ്പീക്കറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കറാണ് കിട്ടുന്നത്, അത് രണ്ട് സൈഡിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പീക്കർ പ്രവർത്തിക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട്. നമുക്ക് ഗ്ലാസ്സിൽ കിട്ടുന്ന അത്ര ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ കിട്ടില്ല. പിന്നെ ഇതിൽ നല്ല ഓളിയോ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ്. അപ്പോൾ നമുക്കത് കവർ കീടുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫുൾ ഓളിയോ ആക്കാതിരിക്കുകയാണെങ്കിലും അത് യാതൊരുവിധ ഇഷ്യൂവും വരില്ല. ഈ ഒരു ഫോണിൻ്റെ സിം ഡ്രൈവ് ഒരു നോക്കിയാൽ നമുക്ക് കാണാം ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇതിലൊരു IP52 ഒരു റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ സിം ഡ്രൈവിൻ്റെ അടുത്തൊരു വൈറ്റ് കളറുള്ള ഒരു റബ്ബറിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഫോണിൻ്റെ എല്ലായിടത്തും കോട്ടിംഗ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫോണിലെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഈ ഒരു ഫോണിൽ Android 10 ബേസ് ചെയ്ത് MIUI 12 ഈ ഒരു ഫോൺ ലോഞ്ച് ആയിരിക്കുന്നത്. ഈ ഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും ഈ ഒരു ഫോണിൽ ഇപ്പോഴും Android 10 തന്നെയാണ് റൺ ചെയ്യുന്നത്. MIUIയുടെ ഭാഗത്തുനിന്ന് 2-3 അപ്ഡേറ്റുകൾ വന്ന് MIUI 12.5 ആയെന്നല്ലാതെ Android 10 നിന്ന് 11 ഒരു അപ്ഡേറ്റ് ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോൾ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലേക്ക് പോക്കോ റെഡ്മിക്ക് ഫോണുകൾക്ക് വളരെ സ്ലോ ആണ്. ഇനി Android 11 കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല, ചിലപ്പോൾ Android 11 കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്, നിങ്ങൾ Android 11 Android 12 ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് Poco X3 എടുക്കുന്നതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. മറ്റേതെങ്കിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണുകളോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണുകളോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ഫോണുകൾ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഫോൺ 6GB RAM 128GB വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ 6GB RAM LPDDR4X റാമും അതുപോലെ തന്നെ 128GB സ്റ്റോറേജ് വരുന്നത് USF 2.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ഇപ്പോൾ വളരെ മികച്ച ഒരു ഫാസ്റ്റായിട്ടുള്ള സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്ന സെൻസറുകളൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം, എങ്ങനെയുണ്ട് വർക്കിംഗ് ഒക്കെയാണ്. ആദ്യമായിട്ട് ഫിംഗർ പ്രിൻറ്റ് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഓപ്പൺ ആകുമ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ ഓപ്പൺ ആകുന്നുണ്ട് ഫിംഗർ ടച്ച് ആകുമ്പോൾ തന്നെ. അപ്പോൾ അതൊന്നും വളരെ ഫാസ്റ്റ് തന്നെയാണ്. ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റ് തന്നെയാണ്. പക്ഷേ ഫേസ് അൺലോക്ക് എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ഓപ്പൺ ആയാലും മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യാതെ നമുക്ക് ഹോമിൽ കയറാൻ കഴിയില്ല. അപ്പോൾ ഈ സ്വൈപ്പ് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വെച്ച് ബാക്കിയും എല്ലാം കൊണ്ടും വളരെ ഫാസ്റ്റ് തന്നെയാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ വെയ്റ്റിനെ കുറിച്ചാണ്. തിക്നെസ് വരുന്ന ഏകദേശം 10mm തിക്നെസ് വരുന്നുണ്ട്. അതുപോലെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 215g വെയ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 200 മുകളിൽ വെയ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 110g അല്ല 120g ഒക്കെ ഉള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയൊരു വെയ്റ്റ് ആയിട്ട് തോന്നും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെയിറ്റ് ആയിട്ടൊന്നും തോന്നില്ല. കാരണം വലിയ കുഴപ്പമില്ല, ഇത്ര ഒരു വലിയ ഡിസ്പ്ലേ വരുന്നതുകൊണ്ടും 6000mAh ബാറ്ററി വരുന്നതുകൊണ്ടുമാണ് ഈ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത്. ഇനി 2021 ജൂണിൽ നമുക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റുകൾ വലിയ കാര്യമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു നല്ല ഫോൺ തന്നെയാണ്.
കാരണം ഇതിൽ 120Hz റിഫ്രഷ് റേറ്റ് വരും. ബാറ്ററി ലൈഫിന്റെ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ഇതൊന്നും വേണ്ട. നല്ല ബാറ്ററി ലൈഫ് വേണം നിങ്ങൾക്ക്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ വേണം, നല്ല പ്രോസസർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്, ഇപ്പോഴും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് പോക്കോ എക്സ് ത്രീ. അല്ല നിങ്ങൾ ഗെയിമിംഗ് മാത്രം ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ഇത്രയും വേണ്ട, വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ എക്സ് ത്രീ പ്രോ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എടുത്താലുള്ള കുഴപ്പമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ്റെ അപ്ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്ഡേറ്റ് എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. മറ്റ് ഫോണുകളിൽ കിട്ടുന്ന ആ ഒരു ഫാസ്റ്റിൽ കിട്ടുന്നില്ല, വളരെ സ്ലോ ആയിട്ടാണ് കിട്ടുന്നത്. കിട്ടും, നമുക്ക് ലേറ്റ് ആയാലും കുറച്ച് കഴിഞ്ഞാണെങ്കിലും കിട്ടും, പക്ഷേ ലേറ്റ് ആയിട്ടാണ് കിട്ടുക. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ സൈഡിലെല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡിസൈൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കേ കിട്ടുന്നുള്ളൂ. ഈ ഒരു ഫോണിൽ നമുക്ക് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് പറയാം. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്സും ഭാരവും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോരായ്മയായിട്ട് പറയാം. എന്നാലും നല്ല വശം നോക്കുമ്പോൾ പോരായ്മകൾ കുറവാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ഫോണുകൾ എടുക്കുക. നമുക്ക് പെർഫോമൻസ് ആണെങ്കിൽ കൂടിയ പെർഫോമൻസ് ഉള്ളതെടുക്കുക, ബാറ്ററിയാണെങ്കിൽ കൂടിയ ബാറ്ററി ഉള്ളതെടുക്കുക, ക്യാമറയാണ് കൂടിയ ക്യാമറ ഉള്ളതെടുക്കുക, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.